വാർത്തകളിലേക്ക്. വീണ്ടും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പോതമേട് മാലിന്യത്താൽ നിറയുന്നു. റോഡിന് ഇരുവശങ്ങളിലും മാലിന്യം ചിതറിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത്. കൃത്യമായി ഇവിടെ മാലിന്യം ശേഖരിക്കുവാനും നീക്കം ചെയ്യുവാനും നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രദേശമാണ് പോതമേട്. ഇവിടെയാണ് റോഡിന് ഇരുവശവും മാലിന്യം ചിതറിക്കിടക്കുന്നത്. മഴ പെയ്താൽ ഈ മാലിന്യം ചീഞ്ഞു നേറുന്ന സ്ഥിതിയുമുണ്ട്. മാലിന്യം നിക്ഷേപിക്കാൻ കൃത്യമായ സൗകര്യമൊരുക്കാത്തതും മാലിന്യം വേണ്ട വിധം നീക്കം ചെയ്യാത്തതുമാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. റോഡിന് ഇരുവശവും തോന്നും വിധം മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി മാലിന്യം പരക്കുവാൻ കാരണമായി. கீழ்போட்டம் போட்டவங்க அள்ளி நமக்கு கம்பெனிக்காரங்க அள்ளி ஹோட்டலில் போட்டாங்க. அப்புறம் நாங்கள் எல்லாம் போராட்டம் பண்ணோம். போராட்டம் பண்ணி போலீஸ் வேறு வந்துருந்துச்சு. வந்து கூட அதுக்கு தீர்மானம் வரல. அப்புறம் போட்டுட்டே இருந்தால் திருப்பி வந்து கம்பெனிக்காரங்க வந்து ரெண்டு பக்கம் வேலி அடைச்சிட்டாங்க. இப்போ ரோட்டில் தான் போட்டுக்கிட்டு வேறு வழியே இல்லை. போடுறதுக்கு பொது ஆரோக்கியமே அரசு ஒரு சில இடம் தான் இருக்குது. இப்போ ஓடுற இடம் இல்லை. இத்தனை ரிசோர்ட்டுக்காரங்களுக்கு யாரும் பார்க்குறது இல்லை. மெம்பரும் பார்க்குறதுல ஒன்றும் சொல்கிறதும் இல்லை. என்ன செய்யறது? என்ன தீர்மானம்? ரோட்லேயே கிடக்கு. பக்கத்தில் பால்வாடி இருக்குது, அங்கன்வாடி இருக்குது, இவ்வளோ ஏரியா இருக்குது. யாரும் ஒன்றும் கண்டுக்கிறது இல்லை. நீங்கள் என்ன செய்யணும்? ஒன்றும் தீர்மானம் நீங்கள் தான் முடிஞ்சு. മാലിന്യം നിരന്ന് കിടക്കുന്നതിനിടയിലൂടെയാണ് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്നത്. വളർത്തുമൃഗങ്ങളടക്കം മാലിന്യം ഭക്ഷിക്കുകയാണ്. ഇതിന് സമീപത്തായി ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി തുടർന്നാൽ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഇത് വഴിയൊരുക്കും. കൃത്യമായി ഇവിടെ മാലിന്യം ശേഖരിക്കുവാനും നീക്കം ചെയ്യാനും നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ അടിമാലി.